നമസ്കാരം ഡോക്ടർ ഷീഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹോളോമൻ എഫക്റ്റ് അല്ലെങ്കിൽ പ്രിഡേറ്റർ എഫക്റ്റ്, ഏറ്റവും കുറഞ്ഞത് ഇൻവിസിബിൾ എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇൻവിസിബിൾ എന്ന് ഒന്നും കാണൂല, പക്ഷേ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഇതിനെ പോകുന്നുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ കടന്നു പോകുന്ന പോലെ ചെറിയൊരു എഫക്റ്റ് കൊടുത്താണല്ലേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രിപ്പറേഷനാണ് എടുത്തതെന്നുള്ളതും ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ആരെയാണോ ഇൻവിസിബിളായി ഷൂട്ട് ചെയ്യേണ്ടത് അവരെ ഷൂട്ട് ചെയ്യുക. അത് മാക്സിമം ട്രൈപോഡിലിട്ട് സ്റ്റേബിളായിട്ട് മാനുവൽ മോഡിലിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഫ്ലക്ച്വേഷൻ വരാതെ നല്ല വൃത്തിയിലെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഒന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ഞാൻ ഈ കാണിച്ച പോലെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ചെയ്യണം, അതിന് ഭാഗത്തുള്ള കുറച്ച് ഷൂട്ടുകളൊക്കെ ചെയ്യുക. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിതിനെ ഒന്ന് ഇൻവിസിബിൾ ആക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്തതാണ്, കുറേ പിക്ചർ ഡൗൺലോഡ് ചെയ്തതിലൊന്ന് ഇട്ട് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇവിടെ കുട്ടിയുണ്ട്, കുട്ടിയില്ലാതെ ഫ്രീ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് റെക്കോർഡ് ചെയ്തിടാം. ഓക്കെ അല്ലേ, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്തു, അതിൽ ഒന്നും വരാത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാനൊരു പ്രിഡേറ്ററിൻ്റെ സൗണ്ടാണ്, അതാ ഞാൻ ഈ വാതിൽ തുറന്നതാണ്. ആ പ്രിഡേറ്ററിൻ്റെ ടട്ട ടട്ട ടട്ടള സൗണ്ട്, ഈ വാതിൽ നല്ല സൗണ്ടാണ്, ഏതായാലും ഉപകാരമായി. ഇപ്പോൾ പിന്നെ ഈ പോലത്തെ ഒന്ന് രണ്ട് ഇങ്ങനെ സൗണ്ടുകളും പിന്നെ ഈ ഒരു എഫക്റ്റും അല്ലേ. പിന്നെ ഈ ഒരു ചുവന്ന് നിൽക്കുന്ന ഈ ഒരു എഫക്റ്റ്, ഈ എഫക്റ്റും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ പ്രിഡേറ്റർ ട്രാൻസ്ഫോം ആവുന്ന സമയത്ത് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ച്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളത് സെറ്റ് ആക്കുക കേട്ടോ. ആദ്യം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. വീഡിയോയിൽ പോകുമ്പോൾ ഞാനിവിടെ ഒരു ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ. ആദ്യം തന്നെ കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നത് ആ കുലത്തിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഞാൻ കാണിച്ചുതരാം, ഇങ്ങനെയുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പിന് നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ അപ്ലൈ ചെയ്യണം അല്ലേ. ആദ്യം തന്നെ അത് നമ്മൾ നേരത്തെ വിശദമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല, സ്പീഡായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ ഫ്യൂഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് വേണ്ടി നമ്മൾ ഉപയോഗിച്ച നോഡുകൾ ഇതൊക്കെയാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചൊരു അൾട്രാ നോഡ്, ട്രാൻസ്ഫോം നോഡ്, കളർ കറക്ഷൻ നോഡ്, പിന്നെ ഒരു മെർജും, അതിനൊരു റെക്റ്റാങ്കിൾ, ഇതാ ഈ കാണുന്ന ഒരു റെക്റ്റാങ്കിൾ മാസ്കും, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിനൊരു റീസൈസ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നേരെ ഔട്ട് ആയി കണക്ട് ചെയ്തു, നമ്മുടെ ഇൻപുട്ട് അതായത് മോളെ വീഡിയോ ഇട്ടു, ബാക്ക്ഗ്രൗണ്ട് ഗേള് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ രണ്ട് നോഡുകൾ ആഡ് ചെയ്തു. അപ്പോൾ മുകളിൽ തന്നെ അവിടെ നിന്ന് താഴേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, മെർജ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, മെർജിൻ്റെ ഇടയിൽ അതായത് ഗേളിന് ഗ്രീൻ സ്ക്രീൻ അപ്ലൈ ചെയ്യണം അല്ലേ. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഷിഫ്റ്റ് സ്പേസ്, അൾട്രാ കിയറിനെ ആഡ് ചെയ്യുക അല്ലേ. അൾട്രാ കിയർ ആഡ് ചെയ്തു. അൾട്രാ കിയർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഗ്രീനിനെ അങ്ങോട്ട് വലിച്ച് ചെയ്യുക, ഇൻസ്പെക്ടറിൽ വരിക, ഗ്രീനിനെ വലിക്കുക, വേണമെങ്കിൽ ഇത്തിരി ബ്ലൂവിനെയും കൂടെ വലിക്കുക, നോക്കിയിട്ട് ചെയ്താൽ മതി ലാസ്റ്റായിട്ട്. ഇനി ഇതിൻ്റെ ഒരു കളർ കളക്ഷൻ ചെയ്യണം അല്ലേ. കളർ കളക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു നോഡ്, ഈ നോഡിനൊന്ന് ആഡ് ചെയ്യൂ കളർ കറക്റ്റർ എന്നുള്ള. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഗെയിനും ഗാമയും മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ ബാധിക്കും ഇത്, ഗെയിനും ഇത് മാത്രമാകുമ്പോൾ ഈ ഒരു കുട്ടീനെ മാത്രമേ ബാധിക്കുള്ളൂ, ഈ ഫോർഗ്രൗണ്ടിനെ ബാധിക്കില്ല. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ മെർജിൻ്റെ അകത്തേക്ക് ഒരു റെക്റ്റാങ്കിൾ മാസ്ക് ആഡ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള മാസ്ക് ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ നമ്മൾ വേണം പരിപാടി, ഇതിവിടെ റെക്റ്റാങ്കിളിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് പോളിഗണൊക്കെ ഇട്ടിട്ട് മാസ്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് കുട്ടി നടന്നിട്ട് എവിടെ വരെ വരുന്നുണ്ട്, ഇതാ ഏകദേശം ഇവിടുന്ന് ഇനി നമുക്കിതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ കുറച്ച് ബാക്കോട്ടേക്ക് മാറ്റി വെക്കാം. അതിന് എന്താ ചെയ്യുക, ട്രാൻസ്ഫോമിന് ശേഷം ചെയ്ത് ട്രാൻസ്ഫോമിന് മുന്നേ കളർ കറക്റ്റർ കഴിഞ്ഞിട്ട് ഒരു പൊസിഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പൊസിഷൻ കുറച്ച് ബാക്കോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മാസ്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാസ്കും ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് പിടിച്ചു കൊടുത്താൽ മതി അല്ലേ. ആദ്യം മാസ്ക് ചെയ്ത ശേഷം ഇങ്ങനെ മാസ്ക് വെച്ച ശേഷം അവിടേക്ക് പൊസിഷന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ. ഓക്കെ, ഇനി എന്താണ്, ഇനി ഈ സീനിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ അടുത്ത സീനിൽ ഓൾമോസ്റ്റ് നേരത്തെ ചെയ്ത അതേ സെറ്റിങ്സിനെ എന്ത് ചെയ്യുക, ഇതേ ഫ്യൂഷനിൽ നമ്മൾ ചെയ്ത ഇത്രയും ക്ലിപ്പിനെ, ഇത്രയും സംഭവത്തിനെ നേരെ കോപ്പി ചെയ്യുക. പിന്നെ അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിന് ബാക്ക്ഗ്രൗണ്ട് ഫുൾ എച്ച് ഡി അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി ആക്കാൻ വേണ്ടി നമുക്കിവിടെ റീസൈസ് എന്ന് പറഞ്ഞ നോഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റീസൈസ് നോഡ് ആഡ് ചെയ്തിട്ടാൽ ഫുൾ എച്ച് ഡി സൈസിലേക്ക് വരും കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റീസൈസ് നോഡടക്കം ഇത്രയും സാധനങ്ങളും കൂടെ കോപ്പി ചെയ്യുക. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എന്താ പറയുക എഫക്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് രണ്ട് മീഡിയ ഇന്നാണ്, ഇത് മീഡിയ ഔട്ടാണ്, അപ്പോൾ അത് വേണ്ട.
ഇത്രയും ഭാഗം വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടും ഇതേ സെയിം ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും കൂടെ സെലക്ട് ചെയ്യുക, കമാൻഡ് പ്രസ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം എന്നിട്ട് കമാൻഡ് സി കോപ്പി അല്ലേ, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സി. നേരെ അടുത്ത ഈ ക്ലിപ്പിലേക്ക് വരിക, അവിടെ ഇപ്പോൾ ഒന്നുമില്ല എന്ന് കരുതുക, ഒരു ഇന്നും ഔട്ടും മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവിടേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഇന്നെടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ അൾട്രാ കിയറിൽ കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മളെ മെർജ് നിന്ന് ഔട്ട് എടുത്തിട്ട് ഇവിടേക്കും കൊടുക്കുക. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ടുണ്ടാകും. ചെറിയ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താനുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന്, ചിലപ്പോൾ ട്രാൻസ്ഫോമൊക്കെ കുറച്ച് മാറി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു കറുപ്പ് കളർ കണ്ടോ എക്സ്ട്രാ വന്ന്, അത് നമ്മുടെ കിയറിൽ തന്നെ വന്ന്, അൾട്രാ കിയറിൽ തന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആകും കണ്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് ബ്ലൂ കളറിലത് വരുന്നുണ്ട് കണ്ടോ, ബ്ലൂ ആ ബ്ലൂവിനെ കുറച്ചൊന്ന് തള്ളി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ റെഡി ആകും. റെഡ് വല്ലാണ്ട് കളിക്കേണ്ട, നമ്മുടെ ശരീരത്തിൽ വരുന്ന കളറായതുകൊണ്ട് ഓക്കെ അല്ലേ. പിന്നെ കളർ കറക്ടർ നേരത്തെ അതേ കളർ കറക്ടറാണ്, വേണമെങ്കിൽ ഇതിൻ്റെ കളറും ഇതിൻ്റെ കളറും ഏകദേശം ഒന്നാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു മഞ്ഞ ടൈപ്പ് കളറല്ലേ, ആ ഒരു മഞ്ഞയിലേക്ക് കുറച്ച് നീക്കി വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ബേസിക് പറഞ്ഞുകൊണ്ട് കൂടുതൽ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അത് തന്നെ ചെയ്തു, പിന്നെ ബാക്കി ഞാനിത് പറയേണ്ടല്ലോ, ഇത് അതേ മോഡൽ ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കണ്ടിന്യൂസ് ഉള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിൽ എവിടെയാണോ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത് അവിടെ ഒരു കട്ടിട, ഞാൻ ഇവിടെ ഒരു കട്ട് ഇട്ടു കേട്ടോ. ഈ കട്ടിട്ട ശേഷം ആദ്യത്തെ ഭാഗം അങ്ങനെ തന്നെ ഇട്ടിട്ട് ഗ്രീൻ സ്ക്രീൻ കുറേ പോയത് നേരത്തെ ചെയ്ത് അതേ സംഭവം ചെയ്തു. രണ്ടാമത്തെ ഭാഗത്തിന് എന്ത് ചെയ്തു, നേരെ ഫ്യൂഷനിലേക്ക് പോകണേ, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഫ്യൂഷനിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മരക്കം തട്ടല്ലേ, നമ്മൾ നമ്മുടെ നേരത്തെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ റീസൈസും അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട. ഇതിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ടീമിനെ മാത്രം ഒന്ന് കളയാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോർഗ്രൗണ്ടിന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു മെർജിനോട് അപ്പിയർ ആവും. അപ്പോൾ നമുക്കിവിടെ മെർജിന് പകരം നമ്മൾ ചെയ്യുന്ന നോഡാണ് ഷിഫ്റ്റ് സ്പേസ് ഡിസ്പ്ലേസ് കേട്ടോ. DSP എന്ന് അടിച്ചാൽ മതി, ഡിസ്പ്ലേസ് വരും. ഡിസ്പ്ലേസ് എന്നുള്ള DSP എന്ന് അടിച്ചിട്ട് ആ നോഡിനെ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഡിസ്പ്ലേസിലേക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുക. എവിടേക്ക്? ഈ പച്ച കണക്ടിലേക്ക്, മസ്റ്റ് ആയിട്ട് പച്ചയിലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ, തെറ്റി പോയരുത്. ഇനി എന്ത് ചെയ്യുക, ഈ ഔട്ടിലേക്ക് പോകുന്ന ബാക്ക്ഗ്രൗണ്ടിനൊന്ന് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു മഞ്ഞയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ വെള്ള ഔട്ട് ഭാഗം എടുത്തിട്ട് നേരെ ഔട്ടിലേക്കും കൊടുക്കുക. സെറ്റല്ലേ. ഇപ്പോൾ നമുക്ക് ഈ മെയിൻ ഈ ഫോർഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഡിസ്പ്ലേസിൽ ചെറിയ സെറ്റിങ്സൊക്കെ മാറ്റിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഈ ഏരിയ കിടക്കുന്ന ഇവിടെ അൾട്രാ കിയർ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തില്ല അല്ലേ. അപ്പോൾ ഇവനെ നമുക്ക് സ്ക്രീൻ വൺ ആയിട്ട് ഇങ്ങനെ ഇട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മാസ്ക് ആഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസിൻ്റെ അകത്ത് ആ മാസ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഈ പോളികൾ എന്നുള്ള ഈ മാസ്ക് ഉണ്ടോ, ഈ പോളികൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിലൊന്ന് വരയ്ക്കാൻ പോവുകയാണേ, നോക്കാം. മാക്സിമം പച്ചയുടെ ഉള്ളിലൂടെ വരച്ച് പോരാൻ ശ്രമിക്കുക. ഇപ്പോൾ കുട്ടി ഇതിൻ്റെ അകത്തേക്ക് കൊള്ളുന്നതായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ആളുകൾക്കാണ് അതിനനുസരിച്ച് പുറത്ത് ചാടി പോകാത്ത രീതിയിൽ വരയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഓക്കെ, ഇവിടെ മുട്ടിച്ച് കഴിഞ്ഞാൽ മാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ പോളികളുടെ ഔട്ട് എടുക്കുക, ഡിസ്പ്ലേസിൻ്റെ ഈ നീല അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യണം അല്ലേ. അതിനെന്താ ചെയ്യുക, ഈ മെയിൻ മീഡിയയുടെ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, അൾട്രാ കിയറിനെ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അൾട്രാ കിയറിനെ ആഡ് ചെയ്തു കേട്ടോ. ഇനി അൾട്രാ കിയറിൽ ഈ പച്ച അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒന്നും മാറ്റം കാണില്ല അല്ലേ, എന്തുകൊണ്ടാണെന്ന് അറിയോ. ഈ ഒരു അൾട്രാ, ഞാൻ രണ്ട് സ്ക്രീൻ ഇടാത്ത നമ്മളൊരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഈ ഒറ്റ സ്ക്രീനിലാണോ കാണാൻ ഒരു സുഖം ഉണ്ടാവും, രണ്ട് സ്ക്രീനിലാകുമ്പോൾ അത്രയും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റ സ്ക്രീൻ ആക്കിയ കേട്ടോ. ഇനി എന്ത് ചെയ്യുക, മീഡിയ ഔട്ട് എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുക, രണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ കീബോർഡിൽ. ഇനി നമ്മൾ ഡിസ്പ്ലേസിൽ വരിക, ഡിസ്പ്ലേസിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, റിഫ്രാക്ഷൻ സ്ട്രെങ്ത് എന്നുള്ള അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടതാ ഇതുപോലെ കളറ് മാറും. അപ്പോൾ ഒരു അനക്കം ബാക്കോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കണ്ടോ. ഇനി എന്ത് ചെയ്യുക, പവർ വേണമെങ്കിൽ ഇത്തിരി കൂട്ടി കൊടുക്കുക. അപ്പോൾ ആളെ കണ്ടു കണ്ടു കണ്ടില്ല അല്ലേ, ആ ശൈലിയിലേക്ക് വരും അല്ലേ. അപ്പോൾ ഇത്ര എത്ര വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ ഒരു അനക്കം കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായ എഫക്റ്റ് കിട്ടും. പിന്നെ സ്പ്രെഡൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ ലൂമേലാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ആംഗിളൊക്കെ ചെറുതായി ചേഞ്ച് കൊടുത്താൽ അതിനനുസരിച്ച് ഉള്ളിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ഇതുപോലെ മുന്നോട്ടേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. മുന്നോട്ടേക്ക് ആക്കിയാൽ വെളുത്ത കളറിലേക്ക് വരും, ബാക്കോട്ടാക്കിയാൽ കറുത്ത കളറിലേക്ക് വരും. അപ്പോൾ ബാക്കിലേക്ക് ഇത്തിരി ആഡ് ചെയ്യുക. പിന്നെ ഓഫ്സെറ്റൊക്കെ വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ വേറൊന്നും ഇതിൽ കാര്യമായിട്ട് ചെയ്യാനില്ല. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നോക്കോ കണ്ടോ. അപ്പോൾ ഇവിടെ ഈ രണ്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഭാഗവും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കോ. ഇവിടെ ഇങ്ങനെ ഒറ്റ ജമ്പാ കണ്ടോ, ആ ഒരു ജമ്പിൽ പെട്ടെന്ന് മാറുമ്പോൾ രസമുണ്ടാവില്ല. അതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ വരാം. അതിന് എന്ത് ചെയ്യുക, വീഡിയോ ട്രാൻസിഷനിൽ വന്നു കഴിഞ്ഞാൽ സ്മൂത്ത് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്മൂത്ത് കട്ട്,
അത് നിങ്ങൾക്ക് വീഡിയോ ട്രാൻസാക്ഷനിൽ സെർച്ച് ചെയ്താലും ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചാണ് വേഗം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാൻ പോവാണ്. ഇനി നോക്കിക്കോ, സ്മൂത്തായിട്ട് ട്രാൻസ്മിഷൻ കണ്ടോ, അത്ര കൂടെ വേണ്ട, കുറച്ചുകൂടെ ഇങ്ങനെ ചുരുക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ട. അപ്പോൾ ആ ഒരു ജീവിയായി മാറുന്ന, മീൻസ് പ്രിഡേറ്ററായി മാറുന്ന ആ ഒരു സീൻ കണ്ട. കറക്റ്റ് അല്ലേ, പക്കയല്ലേ? അപ്പോൾ ഇത്രയും നമ്മുടെ കാര്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ എന്താ പറയാം, മ്യൂസിക് ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഈ ഒരു സീന് ഇങ്ങനെ ആഡ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ആ സീനില്ലേ, ആ തിരിച്ചിങ്ങോട്ട് മാറുന്ന സീന്, അതും ഇതേപോലെ തന്നെ കേട്ടോ ചെയ്ത് ഒരു കട്ടിട്ടു. ഈ ഒരു ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച എഫക്റ്റുകളൊക്കെ ചെയ്തു, ഒരു വീഡിയോ ട്രാൻസിഷൻ ഇട്ടു, എന്നിട്ട് ആ ഒരു രൂപത്തിലേക്ക്, സാധാ രൂപത്തിലേക്ക് മാറുന്ന ആ ഒരു ക്ലിപ്പ് അവിടെ ഇട്ടു. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ആ പ്രിഡേറ്റർ കാണുന്ന ഒരു രൂപം അതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സാധാരണ ഒരു ഇതിലകത്തേക്ക് ഒരു വീഡിയോ എഫക്റ്റാണ്. എഫക്ട്സിൻ്റെ അകത്ത് വന്നിട്ട് അതിൽ ഫാൾസ് കളർ എന്നുള്ളൊരു എഫക്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്തു. ഫാൾസ് കളറിൽ ഇവിടെ ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, താഴെ തെർമൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കളറൊന്നും ഞാൻ കറക്റ്റ് മാറ്റാൻ പോയില്ല, ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഇവിടെ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് ബ്ലറ് ഇത്തിരി കൂട്ടി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബ്ലാക്ക് ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, വൈറ്റ് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഗാമയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തപ്പോഴേക്കും ആ പ്രിഡേറ്റർ സിനിമയിൽ പ്രിഡേറ്റർ കാണുന്ന പോലെ ഏകദേശം ഒരു എഫക്റ്റ് നമുക്ക് കിട്ടി. പിന്നെന്താ പറയാം, ഈ ഒരു ലെവലൊക്കെ നിങ്ങൾക്ക് കാണണോ കാണണ്ടേ എന്നുള്ളത് ഇവിടെ ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബേസിക് തൊട്ടേ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാകും. നമ്മൾ ബേസിക്കലി കളർ കറക്ഷനും അതുപോലെ ഗ്രീൻ സ്ക്രീൻ റിമൂവലും ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റുകളും നോഡിൻ്റെ ബേസിക്കൊക്കെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് ഇതുതന്നെ ഒന്നുകൂടെ പറയാം. ഇത്തിരി ടൈം എടുത്തിട്ടും അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. കുറച്ച് കമൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുതന്നെ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.